let me go fill some petrol in my car. I took my car out, went to the gas station, just pay பண்றதுக்கு கொஞ்சம் அந்த window I put it down, I went in my pajamas only, pajama and t-shirt. அப்பதான் அந்த that guy asked me, ஐயோ மேடம் வந்து விட்டு கழுத்தணும் கை கொக்க ஆக்சிடென்ட் ஆயோ. சடன்லி 10 kilo ஸ்ட்ரெஸ். ഈ അടുത്തായിരുന്നു തനിക്ക് വിറ്റിലിഗോ ആണെന്ന് നടി മമത മോഹൻദാസ് തുറന്നു പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് താരം തൻ്റെ തുറന്നു പറച്ചിൽ നടത്തിയത്. ഇപ്പോഴിതാ തൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് വീട്ടുകാരോട് തുറന്നു പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മമത മോഹൻദാസ്. ഇന്ത്യാഗ്ലിഷ് തമിഴിന് നൽകിയ അഭിമുഖത്തിലാണ് മമത മനസ്സ് തുറന്നത്. താൻ തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് തുറന്നു പറയാൻ തീരുമാനിച്ചതിനെക്കുറിച്ചും മമത സംസാരിക്കുന്നുണ്ട്. 8-9 months മിണ്ടാതിരുന്ന ശേഷമാണ് ഈ അടുത്ത് ഞാൻ എൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനെ കുറിച്ച് സംസാരിച്ചത്. ഞാൻ അതേക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആളുകൾ അത് കാണുകയും എന്നോട് ചോദിക്കുകയും ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. എന്നോടൊരാൾ ചോദിച്ചത് എന്തു പറ്റി മമത, എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയോ എന്നാണ്. അയാൾ എന്തിനാണ് അത് ചോദിക്കുന്നത്? ഒരു ആസിഡ് വിക്ടിമിനോട് ആരെങ്കിലും മുഖത്ത് ആസിഡ് ഒഴിച്ചോ എന്ന് ചോദിക്കുമോ? നമ്മൾ ബാഹ്യമായ പ്രശ്നം കാണുമ്പോൾ ആളുകൾ ചോദിക്കും, അപ്പോഴത് ബാധിക്കും. ഞാൻ എനിക്കുണ്ടായ വെള്ളപ്പാണ്ടിനെക്കുറിച്ച് മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ വിഷമമായി, വളരെ പ്രയാസമായിരുന്നു. ഒരു ദിവസം എന്നോട് വിഷമമായിരുന്നു, അവർക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവരോട് പറയാതിരുന്നത് എന്താണെന്ന് ചോദിച്ചു. 14 ദിവസത്തേക്ക് ഞാൻ US ൽ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് വിറ്റിലിഗോ ഉണ്ടെന്ന് ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു. 3 months ഞാനൊരു ഡാർക്ക് ഫേസിലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്ത് വെള്ളപ്പാടുകൾ കാണുക ബുദ്ധിമുട്ടാണ്. ഓരോ ദിവസവും വെള്ളയായിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൻ്റെ 70% വെള്ളയാണ്. എനിക്ക് ബ്രൗൺ മേക്കപ്പ് ഇടണം. മേക്കപ്പ് ഇല്ലാതെ പുറത്തു പോകാനാകില്ല. പുറത്തുള്ളവരിൽ നിന്നും ഒളിച്ചു വെച്ച് എന്നിൽ നിന്ന് തന്നെ ഒളിക്കാൻ തുടങ്ങി. എന്നിൽ പോലും ഞാനില്ലാതായി. പഴയ കരുത്തായ മമതയെ എനിക്ക് നഷ്ടമായി. കഴിഞ്ഞ ഒക്ടോബറിലെല്ലാം ഞാൻ എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എനിക്ക് എൻ്റെ കരുത്ത് നഷ്ടമായി. കരഞ്ഞുകൊണ്ടിരുന്നു. പുറത്തു പോകാൻ ഇഷ്ടമില്ലാതായി. ന്യൂ ഇയറിന് US പോയി. ആ 2 ആഴ്ച എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടെന്നേ മറന്നു. ഷോർട്സൊക്കെ ഇട്ട് തന്നെ പുറത്തുപോയി. സ്വാതന്ത്ര്യം അനുഭവിച്ചു. ഇന്ത്യയിലാണെങ്കിൽ അത് സാധിക്കില്ലായിരുന്നു. തിരികെ വന്ന ശേഷം ഒന്ന് പുറത്തു പോകാമെന്ന് കരുതി പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ കാശു കൊടുക്കാൻ വിൻഡോ താഴ്ത്തി. എന്നെ കണ്ടതും അയാൾ, അയ്യോ മാഡം എന്തു പറ്റി, കഴുത്തിലൊക്കെ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയോ എന്ന്. പെട്ടെന്ന് തലയിൽ 10 കിലോയുടെ ഭാരമായി. അപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ മേക്കപ്പ് ഇടാതെയാണ് പുറത്തു വന്നത്. ഇന്ത്യ ഇതാണ് എന്നോട് ചെയ്യുന്നത്. ഇവിടെയുള്ളവർക്ക് സ്വകാര്യം എന്തെന്നറിയില്ല. ഇവരെ തിരുത്തുക സാധ്യവുമല്ല. സാമന്തയുടെ വിഷയം പുറത്തു വന്നപ്പോൾ ഞാനും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചിന്തിച്ചിരുന്നു. എന്താണെന്ന് എനിക്ക് തന്നെ വ്യക്തമായി അറിയില്ലായിരുന്നു. അവരുടെ മസിലുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. വീണ്ടും ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ആളുകളോട് എനിക്ക് സംസാരിക്കേണ്ടായിരുന്നു. പിന്നീട് മറച്ചു വെക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ആ പോസ്റ്റ് ഇടുന്നത്. അപ്പോഴേക്കും ആയുർവേദ ചികിത്സ ആരംഭിക്കുകയും മാറ്റം കാണാൻ തുടങ്ങുകയും ചെയ്തു. എൻ്റെ തലയിലെ ഭാരമൊന്ന് ഇറക്കി വെക്കാമെന്ന് കരുതി. ചുറ്റും വായുവുണ്ടെങ്കിലും ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. തുറന്നു പറഞ്ഞ ശേഷം ഒരുപാട് പേർ തങ്ങൾക്കും ഇതേ അവസ്ഥയുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. ഒരു പെൺകുട്ടികളുമുണ്ടായിരുന്നു. അവരെ ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഭാരം കുറഞ്ഞു. ഇപ്പോൾ ആരും ചോദിക്കില്ല എന്തു പറ്റിയെന്ന്.